കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ജസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 5 രൂപയുടെ കുട്ടി ഒരു ഫെവിക്കോൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഗ്ലൂ നമുക്ക് എടുക്കണം. നമ്മുടെ ജസ്സോയുടെ എന്താ എത്ര ഇത് വേണം അത്ര എടുക്കണം. ഈ ഒരു ഫെവിക്കോളിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു 2 സ്പൂൺ ഫെവിക്കോളാണ് ഉള്ളത്, ഞാൻ അതിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു കുറച്ചൊരു ഫെവിക്കോൾ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഫസ്റ്റ് ഗ്ലൂ എടുക്കുക. നെക്സ്റ്റ് നമുക്ക് പിന്നെയും പിന്നെയും ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ തിക്നെസ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സ്പൂൺ ഉപയോഗിക്കാത്ത വന്നിട്ട് നമ്മൾ സ്പൂണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ പശ ആവശ്യം പറ്റി വരില്ലേ. അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് സ്പൂൺ എടുത്ത് ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഫെവിക്കോൾ ഇങ്ങോട്ട് ആക്കാനും എല്ലാം നല്ല ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്ലൂവും അത് നമ്മൾ എടുത്ത ഗ്ലൂവിൻ്റെ പകുതി വെള്ളം നമുക്കറിയാമല്ലോ അതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു 1.5-2 സ്പൂൺ പൗഡറാണ്, അത് നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കുറച്ച് പൗഡർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂൺ ഗ്ലൂവിന് 2 സ്പൂൺ പൗഡറും 1 സ്പൂൺ വാട്ടും, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്കും ചെയ്യാം. നല്ലവണ്ണം നമ്മളെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സിങ് ആണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ നിങ്ങളെ പൗഡർ എല്ലാം കൂടി കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗ്ലൂ എല്ലാം കൂടി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാതെ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് എന്താ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇനി ബാക്കിയുള്ള കംപ്ലീറ്റ് ഗ്ലൂ ഞാൻ അതാ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ എന്താ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ഓൾമോസ്റ്റ് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടെ എടുക്കുന്നത് വന്നിട്ട് നമ്മുടെ വൈറ്റ് കളർ അക്രലിക് പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതൊരു പെയിൻ്റ് ഉപയോഗിക്കാം, നിങ്ങളുടെ ജസ്റ്റ് ഏത് കളറാവണം ആ ഒരു കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടുത്തെ കുറച്ച് ഇങ്ങനെ പെയിൻറ് കുറച്ച് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പെയിൻറ് ഇട്ടില്ലെങ്കിലും സാരമില്ല, അത് ആയി കിട്ടും. പിന്നെ ചിലപ്പോൾ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവും, ഫെവിക്കോൾ അല്ലേ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ചിലപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയി പോയാലോ. അതുകൊണ്ടാണ് നമ്മളിവിടെ പെയിൻറ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലിൽ ലിങ്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ അവരോട് കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. പിന്നെ മാക്സിമം നമ്മുടെ ചാനലിലെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ ജസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെയുള്ളൊരു കുട്ടി പെയിൻറ് കണ്ടെയ്നറിലാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇത് 1 മാസത്തെ ഗ്യാരണ്ടി ഉള്ളൊരു സാധനം കൂടിയാണ്. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതുപോലെയുള്ളൊരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ ആദ്യം സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്തു. സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു 2 കോട്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ പെയിൻറ് പോലെ ആവാനായിട്ട്. ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 കോട്ടിൽ സംഭവം റെഡി ആവും. 1 കോട്ട് റെഡി ആയതിനു ശേഷം ഇത് ഞാൻ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. സംഭവം കൊള്ളാം കേട്ടോ, നമുക്ക് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്. പശ ആയതുകൊണ്ടാണ് എന്തോ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ മണ്ടേ കൂടി പെയിൻറ് അടിക്കുമ്പോഴും നല്ല ഇതായിട്ട് സ്മൂത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. ഈ ഒരു ജസ് എല്ലാവരും ട്രൈ ചെയ്യണം, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. താങ്ക് യു.